ഒരു തേൻ വരിക്ക ചക്കപ്പഴം കിട്ടി. എന്താ ചെയ്യണ്ടേന്നൊക്കെ ആദ്യം ആലോചിച്ചു. പിന്നെ നമ്മളെല്ലാവരും ചക്കപ്പഴത്തിൻ്റെ കാലമായ ഉണ്ടാക്കുന്ന ഒരേ ഒരു സാധനം, ആരും ഉണ്ടാക്കാതിരിക്കില്ലാത്തൊരു സാധനമാണ് കുമ്പിളപ്പം, അല്ലെങ്കിൽ ഇലയട, അല്ലെങ്കിൽ എന്താ പറയുക പൂച്ചയപ്പം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അപ്പം അത് ഉണ്ടാക്കാൻ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എല്ലാവരും ചെയ്തിട്ടുണ്ടാകും, പക്ഷേ നമ്മളുണ്ടാക്കുന്നത് നമ്മളുണ്ടാക്കുന്ന രീതിയിലല്ലേ. അപ്പം ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ നല്ല ചക്കപ്പഴമൊക്കെ വെട്ടി നിങ്ങൾക്ക് കളറ് കാണുമ്പോഴേ അറിയാം ഇത് തേൻ വരിക്ക തന്നെയാണെന്നല്ലേ. അപ്പോൾ നമുക്ക് ചക്കപ്പഴം കൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കാം. ഹായ് കൂട്ടുകാരെ, ഇനി നമ്മൾ പുതിയ വീഡിയോയിലേക്കാണ് പോകുന്നത്. വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ തേൻ വരിക്ക ചക്കപ്പഴം. ഈ ചക്കപ്പഴം കൊണ്ടാണ് ഇന്ന് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പൂച്ചയപ്പം ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പൂച്ചയപ്പം എന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് എന്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ എല്ലാവരും ഇടനേല ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരുക്കിയെടുത്ത് ചക്കപ്പഴം വെട്ടി അറിയുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഒരാവശ്യമില്ല. ഇങ്ങനെ നമ്മൾ കുരുവൊക്കെ കളഞ്ഞെടുത്ത ശേഷം മിക്സിയിൽ കറക്കിയെടുത്താലും മതി. ഞാനിവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചക്കപ്പഴത്തിനെ ഒരു പുരാ നുറുക്കും, ഇതുപോലെ കത്തിക്കും. നമ്മൾ കയ്യിൽ പിടിച്ച ഞുറുക്കൊന്നും വേണ്ട, ഇതുപോലെ നമുക്ക് ഞുറുക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുരുപുരാന്ന് അരിഞ്ഞ ശേഷം നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ ഈ വെട്ടുമ്പോൾ കത്തി കൊള്ള ഇട വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഇടയ്ക്ക് എൻ്റെയൊക്കെ മുട്ടുന്ന കേൾക്കാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാത്രത്തിലാണ് നല്ലപോലെ കൊള്ളുന്നത്. കാരണം അടി കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ പാത്രം ചളുങ്ങുമൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ പണിക്കൊന്നും ആരും പോയേക്കരുത്. ഞാൻ ഇതിപ്പം തൽക്കാലം അടുപ്പിൽ തീ പിടിപ്പിക്കുന്ന ഒരു താമസം കൊണ്ട് ഗ്യാസേ വെച്ചൊന്ന് ജസ്റ്റ് ചൂടാക്കുകയാണ്. ആ ചൂടായിയൊക്കെ വരുമ്പോഴത്തേക്ക് അടുപ്പിൽ ചൂടാക്കി നമുക്ക് അത് ചെയ്യാം. ഇപ്പോൾ ഈ പാത്രത്തിൽ ഇത് ഇച്ചിരി ഞാൻ ബുദ്ധിമുട്ടാണ് ഇളക്കാൻ. അതുകൊണ്ട് നമുക്കൊരു ഉരുളിയിലേക്കൊക്കെ മാറ്റി നമുക്ക് വേണമെങ്കിൽ അടുപ്പയിലേക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അടുപ്പയിലേക്ക് മാറ്റിയപ്പോൾ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളം വറ്റി വന്ന ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇളക്കിയെടുത്ത ഇതിനകത്തേക്ക് നമ്മൾ ഏലക്കായും ജീരകവും ഈ നമ്മളെ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്, ഇത് രണ്ട് കൂട്ടവും നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അരയ്ക്കാൻ വേണ്ടി കല്ലിൽ വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇത് അരച്ച് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ ഒരു പകുതി തേങ്ങ, അതായത് ഒരു മുറി തേങ്ങയും പ്ലസ് ഒരു കുറച്ച് തേങ്ങയും കൂടെ ചേരണ്ട, രണ്ടാമത്തെ മുറിയുടെ ഒരു ശകലം കൂടെ തേങ്ങ ചേരണ്ട, ഇതും കൂടി ഉണ്ട് ഈ കൂടെ കേട്ടോ. അപ്പം നമുക്ക് അധികം തേങ്ങ ചേർത്താൽ നല്ല രുചിയൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്ക് അങ്ങനെ അധികം അങ്ങനെ ചേർക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പം ഞാൻ നമ്മുടെ വീട്ടിലെടുക്കുന്ന തവിക്ക് ഒരു അഞ്ച് തവി പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് റവയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. റവ അതിന് തന്നെ തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ നമുക്ക്, അല്ല എങ്കിൽ അരിപ്പൊടിക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഞാനിവിടെ റവയും അരിപ്പൊടിയും ചേർത്തുള്ള രീതിക്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അരിപ്പൊടി അതേ തവിക്ക് രണ്ട് തവിപ്പൊടിയാണ് നമ്മൾ അരിപ്പൊടി ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും കൂടെ ഉള്ളത് അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോൾ കാണുമ്പോൾ നമ്മളെല്ലാവരും മധുരം ഏറെ ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം തോന്നും, പക്ഷേ ശർക്കര ഇട്ട് കണ്ടില്ലല്ലോ എന്നല്ലേ. ശർക്കരയുടെ കാര്യം പറയാം, ഇപ്പം നമ്മൾ ഒഴിച്ചത് ഉപ്പാണ്. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഇതേ കുഴക്കാനും തുടങ്ങി, എന്നാലും ശർക്കരയില്ല. എല്ലാവർക്കും തോന്നുന്നില്ലേ ഒരു സംശയം? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മുടെ തേൻ വരിക്കയാണ്. ഇത് വെള്ളം വറ്റി നമ്മൾ കുറുകി വരുമ്പോൾ ഈ ചക്കപ്പഴത്തിനൊരു പ്രത്യേകത ഉണ്ട്, മധുരം കൂടി വരിക ചെയ്യുന്നത്. അതുകൊണ്ട് ശർക്കരയുടെ ആവശ്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാകട്ടോ ഞാൻ ശർക്കര ചേർക്കാത്തത്. നിങ്ങൾ തീർച്ചയായിട്ടും മധുരം കുറവുള്ള ചക്കപ്പഴമൊക്കെ ആണെങ്കിൽ ശർക്കര ചേർത്ത് തന്നെ വേണം ഉണ്ടാക്കാൻ. പിന്നെ ഇതുപോലെ നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ച് ഒരു 10 മിനിറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ റവയൊക്കെ നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റാവും നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചുട്ട് കഴിയുമ്പോഴായാലും നല്ല സോഫ്റ്റായ കുമ്പിളപ്പം നമുക്ക് റെഡിയായി കിട്ടും. ഇതാണ് നമ്മുടെ ഇടനേല എന്ന് പറഞ്ഞത്. ഈ ഇല കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പം ഈ കുമ്പിളപ്പം അല്ലെ പൂച്ചയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ കുമ്പിളപ്പം പൂട്ടുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇല മടക്കാൻ അറിയാൻ പാടാത്തവർ നോക്കിക്കണ്ടോളുക. അപ്പോൾ ഇങ്ങനെ നമ്മളെടുത്തു. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു സ്പൂണും കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്. അത് സ്പൂൺ ഉപയോഗിക്കുന്നതിനൊരു കാര്യമുണ്ട് കണ്ടോ, ഞാൻ ശരിക്കും ഇത് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കുമ്പിളപ്പമൊക്കെ റെഡിയായി വന്നു കഴിയുമ്പോൾ പലരുടെയും കുമ്പിളപ്പത്തിന് വാലുമില്ല തലയില്ല എന്ന് പറഞ്ഞ് പരിഭവമായി പോകും.
തോന്നും. കാരണം എന്താ, അത് ശരിക്കും ആ മാവ് അതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ശരിക്കും നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതനുസരിച്ച് നല്ലപോലെ ഫില്ല് ചെയ്ത് വെച്ചാൽ നമ്മുടെ കുമ്പിളപ്പം നല്ല സുന്ദരനും കുമ്പിളപ്പം ആയിരിക്കും. കാരണം വാലിൻ തലയൊക്കെയുള്ള നല്ല കുമ്പിളപ്പം ആയി കിട്ടും നമുക്ക്. അങ്ങനെ നമുക്ക് നമുക്കിപ്പം പുഴുങ്ങുന്നതിന് ആവശ്യമായ കുമ്പിള ഇപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം പൂട്ടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് കാണാത്തവരോ അല്ലെങ്കിൽ അറിയാത്തവരോ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ ശരിക്കും മനസ്സിലാകും. അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനത് പതുക്കെ അത് ചെയ്തത് തന്നെ. ഇനിയിപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കുമ്പിളപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഈ ഒരു ഒന്ന് വേവിച്ചെടുത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം തന്നെ നമ്മൾ പൂട്ടി തീരാറായിട്ടുണ്ട്. അപ്പം ആ പൂട്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, അതായത് ഇത് പൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്പിളപ്പം പൂട്ടിയെടുക്കുക അല്ല പൂട്ടിയെടുക്കുക എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഇവിടെ പറയുന്ന രീതി ആയിരിക്കും വേറെ എവിടെയെങ്കിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇവിടെ പറയുന്ന അപ്പം ഇത് റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അത് ഞാൻ അടുപ്പത്ത് വെച്ച് തന്നെ ചെയ്യുന്നത്, ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനത് വിട്ടുപോയി അത് വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് കേട്ടോ. ഇത് വെന്ത് വന്ന ഒരു പാകമാണിത്. അപ്പം വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്ത് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇലയുടെ കളറൊക്കെ മാറിയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കുമ്പിളപ്പം വാലും തലയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഏതായാലും രക്ഷപ്പെട്ട് ഞാൻ, കാരണം നമ്മളെടുത്ത കുമ്പിളപ്പത്തിന് വാലും തലയെല്ലാം ഉണ്ട്. ഒരെണ്ണത്തിനല്ല കേട്ടോ, എല്ലാത്തിലും ഉണ്ടാകും. അത് ഞാൻ പ്രത്യേകം നമുക്ക് വലിയമ്മച്ചിമാരൊക്കെ ഉള്ളപ്പോൾ അവർ പറയൂലോ നമ്മളോട്, അങ്ങനെ പറഞ്ഞ് കേട്ടൊരു അനുഭവമാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ വാലും തലയൊക്കെയുള്ള കുമ്പിളപ്പ. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം കൂടിയുണ്ട്, അതിനകത്ത് നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ നമുക്ക് ചക്കപ്പഴം കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ.